നമസ്കാരം. കാണം വിറ്റും ഓണമുണ്ട്. ഓണം കഴിയുമ്പോൾ കേരളത്തിൽ ഇനി കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ. ഓണച്ചെലവ് കഴിഞ്ഞതോടെ കേരളത്തിന്റെ ഖജനാവ് കാലിയായി എന്നതാണ് വസ്തുത. തിങ്കളാഴ്ച ട്രഷറിയിലെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റി ധനവകുപ്പ് തീരുമാനിക്കും. ശമ്പളം പോലും വൈകാനുള്ള സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നത്. ചെലവ് നിയന്ത്രണ നടപടികളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 6500 കോടി ഇത്തവണ ഓണക്കാല അധിക ചെലവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതാണ് സാഹചര്യം ഗുരുതരമാക്കിയത്. ഓണച്ചെലവുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ഒറ്റയടിക്ക് ഇക്കുറി ചെലവിട്ടത് 15,000 കോടി രൂപയാണ്. റേഷൻ കടകൾ വഴിയുള്ള കിറ്റ് വിതരണം, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ബോണസ്, അഡ്വാൻസ് എന്നിവയായിരുന്നു സർക്കാരിൻ്റെ പ്രധാന ചെലവുകൾ. ഇതിനു പുറമെ KSRTCയിൽ പെൻഷനും ശമ്പളവും കൊടുക്കാൻ 300 കോടി രൂപയും നൽകി. ഇതെല്ലാം അപ്രതീക്ഷിത ചെലവുകളായി മാറി. ഒരു വശത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ ചെലവ് വർദ്ധിക്കുകയും മറുവശത്ത് വരുമാനം കുറയുകയും ചെയ്യുന്നതിനാൽ വരും നാളുകളിൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണം വേണ്ടിവരും. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും ധനക്കമ്മി നികത്താനുള്ള ഗ്രാന്റിൽ കുറവ് വരുത്തിയതും കാരണം വരുമാനത്തിൽ 23,000 കോടി രൂപയുടെ കുറവ് കേരളത്തിനുണ്ടായി. ഇത് എങ്ങനെ നികത്തുമെന്ന കടുത്ത ആശങ്ക ധനവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതികളിൽ സ്വാഭാവികമായും വെട്ടിക്കുറവുണ്ടാകും. സെപ്റ്റംബറിൽ ഇനിയും 20 ദിവസത്തോളം ബാക്കിയുണ്ട്. കേന്ദ്ര നികുതി വിഹിതമല്ലാതെ മറ്റു വലിയ വരവുകളൊന്നും ഈ മാസം സർക്കാരിന് മുന്നിലില്ല. കടമെടുക്കുന്നതിൽ കേന്ദ്രത്തിന്റെ കർശന നിയന്ത്രണമുണ്ട്. അതിനാൽ പെട്ടെന്നുണ്ടാകുന്ന പണക്കുറവ് പരിഹരിക്കാൻ കടത്തെ ആശ്രയിക്കാനാകില്ല. 2012 എടുത്ത കടപത്രങ്ങളുടെ മുതൽ തിരിച്ചു നൽകേണ്ടതും ഈ വർഷമാണ്. ദിവസങ്ങളായി റിസർവ് ബാങ്കിന്റെ വെയ്സ് ആൻഡ് മീൻസ് വായ്പയെ ആശ്രയിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പരിധി എത്തിയതിനാൽ തിങ്കളാഴ്ചയോടെ സംസ്ഥാനം ഓവർഡ്രാഫ്റ്റിലാകും. ഇത് ട്രഷറി സ്തംഭനത്തിന് കാരണമാകും. ഈ സ്ഥിതി അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ട്രഷറി സ്തംഭിച്ചേക്കും. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണവും ചെലവ് കർശനമായി ചുരുക്കലും ഇല്ലാതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയാണിപ്പോൾ. സെപ്റ്റംബർ അവസാനമാകുന്നതോടെ ട്രഷറിയിൽ നിന്നുള്ള ഇടപാടുകൾ 15,000 കോടിയെത്തും. ഓണക്കാല ആനുകൂല്യങ്ങളും ശമ്പളം, പെൻഷൻ, വായ്പാ തിരിച്ചടവ് തുടങ്ങിയ പതിവ് ചെലവുകളും ഉൾപ്പെടെയാണിത്. KSRTCയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ 296 കോടി നൽകി. എല്ലാവർക്കും ആനുകൂല്യങ്ങൾ സമയത്തിന് നൽകാനായതിൽ എന്നാൽ ഇതോടെ ഖജനാവ് ശൂന്യമായതിനാൽ സർക്കാരിന്റെ ദൈനംദിന ചെലവിന് റിസർവ് ബാങ്കിൽ നിന്നുള്ള വായ്പയായ വെയ്സ് ആൻഡ് മീൽസ് അഡ്വാൻസിനെ ആശ്രയിക്കേണ്ടി വന്നു. 1,683 കോടി രൂപയാണ് കേരളത്തിന് ഇത്തരത്തിലെടുക്കാവുന്ന വായ്പയുടെ പരിധി. ഇത് കഴിയുമ്പോഴാണ് ഓവർഡ്രാഫ്റ്റിലാവുന്നത്. ഓണാവധി തുടങ്ങിയപ്പോൾ തന്നെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് 1,400 കോടി കവിഞ്ഞിരുന്നു. ഈ അവധി ദിവസങ്ങളിലെ ഇടപാടുകൾ കൂടി നടത്തേണ്ടി വരുന്നതോടെ തിങ്കളാഴ്ച ട്രഷറി തുറക്കുമ്പോൾ സംസ്ഥാനം ഈ സാമ്പത്തിക വർഷം ആദ്യമായി ഓവർഡ്രാഫ്റ്റിലാവുമെന്നാണ് വിലയിരുത്തൽ.